മഞ്ജു വാര്യർക്ക് വേണ്ടി ചാക്കോച്ചൻ കാവ്യ മാധവനെ നാറ്റിച്ചു എന്നുള്ള ഒരു തംബ്നെയിൽ കണ്ടിട്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ കയറി നോക്കിയത്. പക്ഷേ ആ വീഡിയോയിൽ കണ്ട കാഴ്ച എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. അതിൽ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അകത്ത് നെബൂല സോപ്പിൻ്റെ ഒരു പരസ്യമുണ്ട്, ലൂണാർ ചെരുപ്പിൻ്റെ ഒരു പരസ്യമുണ്ട്, അതുപോലെ മറ്റൊരു ക്രീമിൻ്റെ ഒരു പരസ്യമുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട്, കാരണം കാവ്യ മാധവനും മഞ്ജു വാര്യറും ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു സ്റ്റോറികൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം ഈ കാവ്യ മാധവനും ദിലീപും തമ്മിൽ, ദിലീപും കുഞ്ചാക്കോവനുമായി യാതൊരു പ്രശ്നവുമില്ല. കാരണം കുഞ്ചാക്കോവൻ്റെ മകൻ്റെ മാമുദീസയ്ക്ക് ഇവരൊക്കെ പോയതാണ്. ദിലീപും കാവ്യമാധവനും അവിടെ ചീഫ് ഗസ്റ്റായിരുന്നു. അവർ നല്ല രീതിയിൽ പെരുമാറി സംസാരിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവർ വന്നത്. അതുപോലെ തന്നെ മഞ്ജു വാര്യറും ചാക്കോച്ചനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ചാക്കോച്ചൻ പറഞ്ഞിട്ടുണ്ട്. മഞ്ജു വാര്യർ തന്നെ പറഞ്ഞിട്ടുണ്ട് ചാക്കോച്ചനുള്ളത് കൊണ്ടാണ് തൻ്റെ രണ്ടാം വരവ് ഗംഭീരമായത്, കാരണം വലിയ ആ ഒരു പടത്തിൽ ഒരുപാട് പേർ പിന്മാറിയിരുന്നു. ദിലീപിനെ പേടിച്ചിട്ടാണെന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് പേർ പിന്മാറിയപ്പോൾ ചാക്കോച്ചൻ ധൈര്യപൂർവ്വം വന്ന് അഭിനയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ചാക്കോച്ചനും ദിലീപ് പിന്നെ അതുപോലെ മഞ്ജു വാര്യറും ഒരുപാട് സിനിമയിൽ പിന്നെയും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഹിറ്റായിരുന്നു. വേട്ട പോലെയുള്ള നല്ല നല്ല സിനിമകൾ നമുക്കറിയാം. അങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാപ്ഷൻ കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല. ഇതിന് അരിവേണിക്കണ്ടെങ്കിൽ ഏകദേശം 2 ചാക്കരിൻ്റെ വ്യൂസും പോയിട്ടുണ്ട്. ഏകദേശം 23K വ്യൂസും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അരിയണ്ണൻ ഇത് റോസ്റ്റ് ചെയ്യാൻ എടുത്തത്. കാരണം ഇതിൻ്റെ ഒരു പകുതി വ്യൂസെങ്കിലും അരിയണ്ണന് കിട്ടിക്കഴിഞ്ഞാൽ അരിയണ്ണന് ഏകദേശം 1 ചാക്കരി വേണിക്കും. കാരണം ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ചാനൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. എന്നാലും മാത്രമല്ലേ അടുത്ത വീഡിയോയുമായിട്ട് വരുമ്പോഴേ അരിയണ്ണന് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അരിയണ്ണനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് പ്രശ്നം? കാരണം ഇതുപോലെയുള്ള ഗോസിപ്പ് വാർത്തകൾ അരിയണ്ണൻ റോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങളത് ശരിക്കും പറഞ്ഞ് കഴിക്കുക, അതുമാത്രമേ വേണ്ടൂ. അതല്ലേ അരിയണ്ണൻ്റെ ഒരു സന്തോഷം. ഷെഫീഖിൻ്റെ സന്തോഷമല്ല, അരിയണ്ണൻ്റെ സന്തോഷം അതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.